നമസ്കാരം അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ കോവിഡിന് ശേഷം ഒരുപാട് പ്രവാസികൾ തിരിച്ചെത്തിയിട്ടുണ്ട് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേർക്ക് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സുകൾ പൂട്ടിപ്പോയിട്ടുണ്ട് പുതിയ ബിസിനസ് അവർ തുടങ്ങുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് കൂടാതെ പുതിയതായിട്ട് ചില ബിസിനസ്സുകൾ ഒത്തു ചേർന്നിട്ട് പാർട്നേഴ്സിനെ ചേർത്തുകൊണ്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് കുറേ പേർ പുതിയ സ്റ്റാഫിനെ എടുക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഒരു പാർട്ട്ണറെ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരാൾക്കും ചില സ്ട്രെങ്തും ഉണ്ട് വീക്ക്നെസ്സും ഉണ്ട് നമുക്ക് നമ്മളുടേതെന്ന് പറയാനായിട്ടുള്ള ചില സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ തന്നെ ചില പോരായ്മകളുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യണമെന്ന് നമ്മൾ ഈ കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന് ഒരു ഓന്ത്രപ്പണർക്ക് നാല് രീതിയിലുള്ള സ്ട്രെങ്താണുള്ളത് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഐഡിയ ഈ ഓന്ത്രപുണർ ഈ മനുഷ്യനെ സംബന്ധിച്ച് ഇയാൾ ഏറ്റവും കൂടുതൽ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളായിരിക്കും പുതിയ പുതിയ ഐഡിയാസ് പുതിയ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള തോട്ടുകൾ വരുന്ന ആളായിരിക്കും ഒരു പക്ഷേങ്കിൽ അതായിരിക്കും ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തായിട്ട് വരുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അവർക്ക് വരുന്നതാണ് ആക്ഷൻ എന്തായിരിക്കും ഇവർക്ക് ഐഡിയാസ് അല്ലായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ ആക്ഷനാണ് പെട്ടെന്ന് 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 കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരാൾ ഐഡിയാസ് കൊണ്ടുവരുന്നത് പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ക്രിയേറ്റീവ് തോട്ട്സ് കൊണ്ടുവരുന്ന ആൾ രണ്ടാമത്താളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി ചട പറഞ്ഞിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്ന ആളാണ് ഈ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് മൂന്നാമത്തതാണ് പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് അപ്പോൾ എന്താ പറയുന്നത് പ്രോസസ്സ് അവർ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അവർക്ക് ഈ ഐഡിയ ആയിരിക്കത്തില്ല ക്രിയേറ്റീവായിട്ടുള്ള തോട്ടായിരിക്കത്തില്ല ആക്ഷൻ ആയിരിക്കത്തില്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവർക്ക് എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രോസസ്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നാലാമത്തെ ഒരു സ്ട്രെങ്തും കൂടെ ഉണ്ട് അതാണ് പീപ്പിൾ ഓറിയൻറ്റഡ് എന്തായത് പീപ്പിൾ ആളുകളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ നല്ല റിലേഷൻസ് കാത്തു സൂക്ഷിക്കാനൊക്കെയുള്ള സ്ട്രെങ്ത് അപ്പം ഈ നാല് സ്ട്രെങ്തും കൂടെ ഒരാൾക്ക് കിട്ടില്ല ഓക്കെ ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആയിരിക്കും നമ്മളുടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളുടെ കാര്യം എടുത്ത് നോക്കുക നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സണാണ് നമുക്കൊരുപാട് ഐഡിയാസ് വരുന്നുണ്ട് നമുക്ക് ആക്ഷനും ഉണ്ട് ഈ പറയുന്ന ഐഡിയാസ് മാത്രമല്ല അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ആ ഒരു കഴിവും നമുക്കുണ്ട് എന്നിരിക്കട്ടെ പക്ഷേ നമ്മൾ പ്രോസസ്സിൻ്റെ അകത്തും പീപ്പിളിൻ്റെ അകത്തും നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വീക്ക്നെസ് ആണ് എന്നിരിക്കട്ടെ ആളുകളെ കോർഡിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തി പോകുന്നതിൻ്റെ അകത്തും നമ്മൾ അത്ര ഇത്രയും കഴിവ് നമുക്ക് ഈ കാര്യത്തിൽ ഇല്ല എന്നിരിക്കട്ടെ എങ്ങനെയൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടേ ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യേണ്ടത് നമ്മളുടെ വീക്ക്നെസ് എന്താണോ അത് സ്ട്രെങ്തായിട്ടുള്ള ആളിനെ വേണം നമ്മൾ പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടാൻ എങ്ങനെ നമ്മളുടെ വീക്ക്നെസ് എന്താ ഇപ്പം ഈ കേസിൽ പ്രോസസ്സ് എനിക്കറിയത്തില്ല പീപ്പിളിനെ മാനേജ് ചെയ്യാനും അറിയത്തില്ല അപ്പം ഞാൻ ആരെയാണ് പാർട്ട്ണറായിട്ടെടുക്കണ്ടേ ഈ പ്രോസസ്സും ഈ പീപ്പിളും സ്ട്രെങ്തായിട്ട് നിൽക്കുന്ന ആളിനെ വേണം ഞാൻ പാർട്ട്ണറായിട്ട് കൂട്ടാൻ അല്ലാതെ എൻ്റെ അതേ കഴിവുള്ള ഒരാളെയും കൂടെ ഞാൻ എടുത്താൽ ദ സെക്കൻഡ് വൺ ഈസ് ഓൾവേസ് യൂസ്ലെസ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെങ്ങനെയാണ് ഡെലിഗേഷൻ ചെയ്യണ്ടേ ഈ നാല് കാര്യത്തിൽ നമ്മളുടെ സ്ട്രെങ്ത് ഏതാണെന്ന് ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യും നിങ്ങളുടെ വീക്ക്നെസ് ഏതൊക്കെയാണ് എന്ന് വർക്കൗട്ട് ചെയ്യും നിങ്ങളുടെ വീക്ക്നെസ് ഏതാണോ അത് സ്ട്രെങ്ത് ആയിട്ടുള്ള ആളിനെ പാർട്ട്ണറാക്കുക സ്റ്റാഫാക്കുക ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പമാർഗം ഇപ്പം തന്നെ പേപ്പറും പേനയും എടുത്തു വർക്കൗട്ട് ചെയ്തു കൂടെ ഉള്ള ആളിൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ്സും നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യും ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദ ബെസ്റ്റ് പാർട്ട്നർ താങ്ക് യു ടേക്ക് കെയർ ബൈ